ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് നമ്മൾ ചെറിയൊരു ട്യൂട്ടോറിയൽ സീരീസാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈൻക്രാഫ്റ്റിലാണ്. അപ്പോൾ ഞാൻ തന്നെ കാണിച്ചുതരാം എന്താന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കണ്ടില്ല ഗൈസ്. നിങ്ങളുടെ മൈൻക്രാഫ്റ്റും ഈ മൈൻക്രാഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം, നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് പ്രോബബിളി ലൈക്ക് ദിസ് ആയിരിക്കും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ. ബട്ട് ഇവിടെ കണ്ടില്ലേ നമ്മുടെ വാട്ടറിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ. ഓ, വെള്ളത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ ഊ അണ്ടർ വാട്ടർ ഒക്കെ ഉണ്ടല്ലേ. ഊ, എല്ലാം തെളിഞ്ഞു നിൽക്കുവാണ്. അയ്യോ, രാത്രിയായി പോയി, നമ്മൾ ഉറങ്ങി എന്നിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് എന്താ ഇതുപോലെ ഭയങ്കര ഗ്രാഫിക്കൽ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് പറഞ്ഞ പേരാണ് നമ്മുടെ ഷെയ്ഡർ പാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു RTX GPU ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല, നേരെ അത് ഓണാക്കി ഇട്ടാൽ മതി. ബട്ട് അങ്ങനത്തെ GPUs ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം അത്രത്തോളം പവറൊന്നുമില്ല, നിങ്ങളുടെ ഒരു നോർമൽ ഗ്രാഫിക്സ് കാർഡാണ്, ലൈക്ക് 1050 Ti അല്ലെങ്കിൽ പഴയ GT 700 എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ഇത് നിങ്ങളുടെ വലിയ സ്പെക്കും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ലോ എൻഡ് സ്പെക് ആണെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് എൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ള ഒരു ലാപ്ടോപ്പിലടക്കം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്ലേയബിളായിട്ടുള്ള രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. വലിയ FPS ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സിസ്റ്റം ഒരു ലോ എൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്ര ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവൈവൽ സീരീസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് എന്തായാലും തുടങ്ങാൻ, നമുക്ക് എങ്ങനെ ചെയ്യാന്ന് ഭയങ്കര സിമ്പിളാണ്, എന്തായാലും നമുക്ക് തുടങ്ങി വെക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടീ ലോഞ്ചർ ആണ്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഏത് ലോഞ്ചർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇതാ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് വേർഷനാണ്. അപ്പോൾ ഇവിടെ എൻ്റെ നോക്കുകയാണെങ്കിൽ 1.20.6 ആണ്. അത് മാത്രമല്ല, ഇവിടെ ഒപ്റ്റിഫൈൻ ആണോ എന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ, ഇവിടെ എൻ്റെ ഈ സെയിം വേർഷൻ തന്നെ പല വേർഷൻസും ഉണ്ട്. ഇവിടെ ഒപ്റ്റിഫൈൻ ഉണ്ട്, പിന്നെ ഇത് അവിടെ 2 ഫാബ്രിക്, അങ്ങനത്തെ കുറച്ച് വേർഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒപ്റ്റിഫൈൻ വേർഷൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിലോട്ട് എക്സ്ട്രാ ഇതുപോലുള്ള ക്വാളിറ്റി ഷെയ്ഡേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഒപ്റ്റിഫൈൻ ആക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഇപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒപ്റ്റിഫൈൻ ക്ലിക്ക് ചെയ്താൽ മതി. എന്താ പറയുക, കുറച്ച് MBs ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഓൾഡർ വേർഷൻസ് ലൈക്ക് ഇതാ 1.19 ആണെങ്കിൽ പോലും ഇതാ ഒപ്റ്റിഫൈൻ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വേർഷനിലോട്ട് വരാം, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഒപ്റ്റിഫൈൻ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വേർഷൻ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതാണ് ഞാൻ മെയിനായിട്ടുള്ള കണ്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നീട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഷെയ്ഡർ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഷെയ്ഡർ, അതിൻ്റെ പേരാണ് സൂപ്പർ ഡ്യൂപ്പർ വാനില എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റിലോട്ട് വരും. അപ്പോൾ ഇതിവിടെ ഇതാ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതാ ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് വരും. അപ്പോൾ ഇവിടെ ഇത് നേരെ ഇത് ക്ലിക്ക് ചെയ്യാതെ നേരെ സെലക്ട് ഗെയിം വേർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാക്ട് ഇതാ ഇവിടെ ഉള്ള കുറേ വേർഷൻ ഉണ്ട്, നിങ്ങളുടെ ഗെയിമിൻ്റെ വേർഷൻ ഏതാണോ അത് ചെക്ക്. ഇപ്പോൾ എൻ്റെത് 1.20.6 ആണ്. അത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഇതാ ഒപ്റ്റിഫൈൻ ചെക്ക് ചെയ്യാം. നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ ഒപ്റ്റിഫൈൻ ആവണം, ഒപ്റ്റിഫൈൻ ഉണ്ട്, പിന്നെ ഇവിടെ ഐറിസ് ഉണ്ട്. നമ്മളിവിടെ ഒപ്റ്റിഫൈൻ ആയതുകൊണ്ട് ഒപ്റ്റിഫൈൻ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, കുറച്ച് MB KB എങ്ങാണ്ടുള്ളൂ, നേരെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫയല് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ ടീ ലോഞ്ചർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതാ ഇവിടെ റൈറ്റ് കോർണറിൽ ഇതവിടെ ഒരു ഫയലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് സേവ് ആയിട്ടുള്ള ഫയൽ, അത് ഈ ടീ ലോഞ്ചറും മൈൻക്രാഫ്റ്റൊക്കെ സേവ് ആയിട്ടുള്ള ഫയൽ ഓപ്പൺ ആവും, അതിൻ്റെ മെയിൻ ഫോൾഡർ. അതിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഷെയ്ഡർ പാക്സ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡർ മേ ബി നിങ്ങളതിൽ കാണാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ അവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ എക്സാക്ട് ഇതാ ഈ ഷെയ്ഡർ പാക്സ് എന്നുള്ളത് റീനെയിം കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ആ ഷെയ്ഡർ പാക്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയല് നേരെ ആ ഇതിൽ കോപ്പി ചെയ്യുക, നമ്മുടെ ഷെയ്ഡർ പാക്സ് എന്നുള്ള ഫോൾഡറിൽ കോപ്പി ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡർ മൈൻക്രാഫ്റ്റിലോട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ മൈൻക്രാഫ്റ്റിൽ അത് അപ്ലൈ ചെയ്യണം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഗെയിമിൽ കയറണം.
അപ്പൊ ഗായ്സ് ഞാൻ മൈൻക്രാഫ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഷെയ്ഡറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് അവിടെ നോർമൽ നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടാവുന്ന ടൈപ്പ് ഡിഫോൾട്ട് ആയിട്ടുള്ള മൈൻക്രാഫ്റ്റിൻ്റെ ഷെയ്ഡറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഷെയ്ഡർ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നേരെ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് മെനു ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഓപ്ഷൻസ് പോയിട്ട് വീഡിയോ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ ദ ഷെയ്ഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ നമ്മുടെ ഫയൽ കാണുന്നുണ്ട്. ഈ ഫയൽ നമ്മൾ സിപ്പ് ഫയലായിട്ട് തന്നെയാണ് ചെയ്യണത്, എക്സ്ട്രാക്ടും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ സിപ്പ് ഫയലിൽ നേരെ ക്ലിക്ക് ചെയ്താൽ തന്നെ യപ്പ് നമ്മുടെ ഷെയ്ഡർ അപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. സോ കണ്ടാൽ മനസ്സിലാവില്ലേ ദേ അപ്ലൈ ആയി. യെസ് ദേ ഫുള്ളി മാറിയിരിക്കുകയാണ് നമ്മുടെ മൊത്തത്തിൽ ഗ്രാഫിക്സ്. ഊ എന്താ അടിപൊളി തന്നെ. ഊ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഊ കണ്ടില്ലേ ഗായ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. വലിയ ഫ്രെയിം ഡ്രോപ്പ് കഴിയണമെന്ന്. എനിക്കിപ്പോൾ കറൻ്റ്ലി 60 FPS ഇതാ കറക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് 60 കിട്ടുന്നുണ്ട് എനിക്ക്. ഞാൻ ഇത് 60 ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കേ, സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെങ്കിലും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മൈൻക്രാഫ്റ്റ് എടുക്കുന്ന ആളുകൾക്കൊക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന പോലൊന്നുമില്ല, ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞാൽ മതി, റിപ്ലൈ തന്നായിരിക്കും. സോ പീസ് ഔട്ട് ഗായ്സ്. ഓക്കെ, ബൈ ബൈ. No plans, no maps, just follow the sun on this holiday.